മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭഗവത്ഗീതയിലൊരു ഉജ്ജ്വലമായ സന്ദേശമുണ്ട്. അനവധി സന്ദേശങ്ങളുണ്ട്, അതിലൊരെണ്ണം സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതി മഹതോ ഭയാത്. അതിൻ്റെ അർത്ഥം നോക്കാം. സ്വൽപ്പം അർത്ഥം മനസ്സിലായല്ലോ ഇല്ലേ? സ്വൽപ്പം അപി ധർമ്മസ്യ, അല്പമെങ്കിലും ജീവിതത്തിൽ ധർമ്മം അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ നോക്കുക. ത്രായതേ സംരക്ഷിക്കപ്പെടുന്നു, മഹതോ ഭീകരമായ, ഭയാത് ഭയത്തിൽ നിന്ന്. ലളിതമായിട്ടൊരു സന്ദേശമാണ് അല്ലേ? സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. അതാണ് ഇവിടെ ശരിക്ക് ഇതിന് മുകളിൽ വരേണ്ട ന ക്രമനാശ അസ്ഥി പ്രത്യവായോ ന വിദ്യതെ. ഇത് അർജുനന് പറഞ്ഞു കൊടുക്കുന്നതാണ്. നീ യുദ്ധം ചെയ്താല്, ഹേ അർജുന, ഒരു ക്ഷത്രിയനാണ് നീ, ഭരണാധികാരിയാണ് നീ, രാജ്യം പരിപാലിക്കേണ്ടവനാണ് നീ, ധർമ്മത്തെ സംരക്ഷിക്കേണ്ടവനാണ് നീ, രാഷ്ട്രത്തിൻ്റെ അതിർത്തികളും പരമാധികാരവും എല്ലാം സംരക്ഷിക്കേണ്ടവനായ സ്ഥിതിക്ക് നീ ഒരിക്കലും ക്രമനാശ അസ്ഥി, നീ ചെയ്യുന്നതിൽ തെറ്റില്ല, നീ ചെയ്യുന്നതിൽ തെറ്റില്ല, ക്ഷത്രിയനാണ്, രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. പ്രത്യവായോ ന വിദ്യതെ, എന്നാ റിപ്പർക്കേഷനും റിയാക്ഷനും സൈഡ് ഇഫക്റ്റുകളും നെഗറ്റീവ് ഇഫക്റ്റുകളും ഉണ്ടാവില്ല. കാരണം ഒരു പട്ടാളക്കാരുടെ മേധാവി, ഡിഫൻസ് മിനിസ്റ്റർ, ഡിഫൻസിൻ്റെ ഇൻചാർജ് ആയിട്ടുള്ള ആൾ ചെയ്യുന്ന കാര്യമാണ് നീ ചെയ്യുന്നത്. ഇനി അത് ചെയ്തില്ല എന്ന് വിചാരിക്കുക. സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ, അല്പമെങ്കിലും ധാർമ്മിക ബോധമില്ലാതെ ജീവിക്കുകയാണെങ്കിൽ, അവനവൻ്റെ ധർമ്മത്തെക്കുറിച്ച് ബോധമില്ലാതെ ജീവിക്കുകയാണെങ്കിൽ, അല്പമെങ്കിലും ബോധം വേണം, 100% ഇല്ലെങ്കിലും കുഴപ്പമില്ല. സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതി മഹതോ ഭയാത്, അതിഭീകരമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള ഭയത്തിൽ നിന്ന് ഈ ധാർമ്മിക ബോധത്തിലൂടെയുള്ള ജീവിതം നമ്മളെ സംരക്ഷിക്കും. ഇന്ന് ധാരാളം വ്യക്തികൾ പലതിനെയും കുറിച്ച് ചിന്തിച്ച് ഭയപ്പെടുന്നുണ്ട്. പണ്ട് ഇത്രയൊന്നും സൗകര്യങ്ങളില്ലാതിരുന്ന കാലത്ത് വിറക് വെട്ടി ഉണക്കി മിഥുനം കർക്കിടക മാസത്തിലെ ജീവിതം നയിച്ചിരുന്നവരുണ്ട്. തീ കത്തിച്ച് ഭക്ഷണം പാകം ചെയ്ത് അത് 5, 6, 7 കുട്ടികൾ ചെറിയ രീതിയിലുള്ള ഇൻകം ഉണ്ടായിട്ടും ഇത്രയും ഭയപ്പാടോടുകൂടിയല്ല അവർ ജീവിച്ചിരുന്നത്. 1 or 2 കുട്ടികളെ നമുക്കെന്നുള്ളൂ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എന്നിട്ടും നമുക്ക് എവിടേക്കോ തരത്തിലുള്ള ഭയം. ഏറ്റവും വലിയ ഭയം രോഗത്തിൻ്റെ ഭയമാണ്. എന്തൊക്കെ തരത്തിലുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആശുപത്രിയിൽ പോയിട്ട് ഒ പി ടിക്കറ്റ് എടുത്ത് ക്യൂവിൽ നിന്നിട്ട് അവർ തരുന്ന മരുന്നുകൾ കഴിച്ച് ഡോക്ടറെ കാത്തു നിൽക്കാൻ വേണ്ടി മണിക്കൂറുകളോളം നിന്ന് അവസാനം ഇത് ഭേദമാവുമോ എന്നുള്ള അതുപോലും ഉറപ്പില്ലാത്ത വിധത്തിൽ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് 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 നമ്മൾ ജീവിക്കുന്നു. ഇവിടെ ഈ ഒരു സന്ദേശം 100% പ്രാവർത്തികമാക്കാനൊന്നും നമുക്ക് സാധിക്കില്ല. സ്വൽപ്പം അല്പമെങ്കിലും ഒരമ്മ, അമ്മയുടേതായ ധർമ്മം കുട്ടികളുടെ മനസ്സിനെ, കുട്ടികളുടെ ചിന്തകളെ, കുട്ടികളുടെ ബുദ്ധിയെ, കുട്ടികളുടെ ശരീരത്തെ, കുട്ടികളുടെ ജീവിതചര്യയെ ധന്യമാക്കി വളർത്താൻ അമ്മ ചെയ്യേണ്ട മാതൃധർമ്മം അനുഷ്ഠിച്ചു എന്ന് വിചാരിക്കുക. അമ്മയുടെ ധർമ്മം എന്താണെന്ന് ഇന്നറിയാൻ 1 വിഷമവും ഇല്ല. അമ്മയുടെ അമ്മയും അവരുടെ അമ്മയും ഒക്കെ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളതിൽ നിന്ന് സമകാലീന പ്രസക്തങ്ങളായിട്ടുള്ളത് എടുക്കുക. എല്ലാം ഒന്നും എടുക്കണ്ട. 50 വർഷം മുമ്പ് ജീവിച്ച രീതിയിലൊന്നുമല്ല ഇന്ന് ജീവിക്കുന്നത്. ഇപ്പോൾ ഒരമ്മയ്ക്ക് മറ്റ് അമ്മമാരിൽ നിന്ന്, അമ്മൂമ്മമാരിൽ നിന്ന്, മുത്തശ്ശിമാരിൽ നിന്ന്, മറ്റ് സഹപ്രവർത്തകരിൽ നിന്ന് നമുക്ക് നന്മകൾ കേട്ടും കണ്ടും ചർച്ച ചെയ്തും ചിന്തിച്ചും എടുക്കാനുള്ള ഒരു ദൗത്യം, മാതൃധർമ്മം അമ്മ കുറച്ചെങ്കിലും നിർവഹിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് A+ഉം A+ഉം കിട്ടൽ മാത്രമല്ല ജീവിതം.
പങ്കെടുക്കുന്ന കലാകായിക മത്സരങ്ങളിൽ ഫസ്റ്റ് കിട്ടൽ മാത്രമല്ല ജീവിതം. അതൊന്നും വലിയ വലിയ കാര്യങ്ങൾക്ക് അവസാനം വരെ ഒന്നും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ഇടക്കാലത്തൊക്കെ അത് കൊള്ളാം, വെരി ഗുഡാണ്. പക്ഷെ അതിനുവേണ്ടി മാത്രം മക്കളെ തയ്യാറാക്കുന്ന അമ്മമാരെ ഓർമ്മിക്കണം, ഗ്രേറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം ചെയ്യുന്നുണ്ട്, ഗുഡ് ആവാൻ വേണ്ടിയിട്ടുള്ളതാണ് പലപ്പോഴും മിസ്സാവുന്നത്. അപ്പൊ സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ, അമ്മ അമ്മയുടെ ധർമ്മം അനുഷ്ഠിക്കുന്നു, പിതാവ് അച്ഛൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നു. അച്ഛനൊരു ധർമ്മമുണ്ട്. പണ്ടത്തെ കാലത്ത് അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിനകത്ത് ആവശ്യമായിട്ടുള്ള എല്ലാ നന്മകളും ചെയ്യുന്ന അമ്മയ്ക്ക് സാമ്പത്തികമായിട്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ജോലിക്ക് പോയിട്ട് അതനുസരിച്ചിട്ടുള്ള ഇൻകം വർദ്ധിച്ച് മക്കൾക്കെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, ഫിനാൻഷ്യൽ സപ്പോർട്ട്, എക്കണോമിക്കൽ സപ്പോർട്ട്, മോറൽ സപ്പോർട്ട്, എൻകറേജ്മെന്റ് കൊടുക്കലാണ് അച്ഛൻ്റെ. ഇപ്പൊ അമ്മയ്ക്കും ജോലിക്ക് പോകേണ്ടി വരാറുണ്ട്. അതായത് അച്ഛൻ്റെ ദൗത്യം അമ്മ ഏറ്റെടുക്കുന്നുണ്ട് കുറേയൊക്കെ എക്കണോമിക്കൽ ഫിനാൻഷ്യൽ കാര്യങ്ങളെ സംബന്ധിച്ച്. അപ്പൊ പിന്നെ അച്ഛൻ്റെ ഉത്തരവാദിത്വമാണ് അമ്മയുടെ കുറേ കാര്യങ്ങളും കൂടി ഏറ്റെടുക്കുക. അപ്പൊ ഈ മക്കളെ നന്മ നിറഞ്ഞ രീതിയിൽ ഒരു വീട്ടിൽ കൊണ്ടുപോകാൻ ഇത്രയധികം വിഷമമൊന്നുമില്ല. പിതൃധർമ്മം, ഒരച്ഛൻ അച്ഛൻ്റെതായിട്ടുള്ള ധർമ്മം അനുഷ്ഠിക്കാം. അടുത്ത കാലത്തൊരു ചെറിയ കുട്ടി, 3 വയസ്സാവുന്നേ ഉള്ളൂ, ഈ ലോകത്തില് പല രാജ്യങ്ങളുടെയും തലസ്ഥാനങ്ങളുടെ പേര് ആ കുട്ടി പഠിച്ചു. ഏത് രാജ്യത്തിൻ്റെ ചോദിക്കുകയാണെങ്കിൽ ആ കുട്ടി തലസ്ഥാനത്തിൻ്റെ പേര് പറയും. ഇപ്പം അദ്ദേഹം പഠിപ്പിക്കുന്നത് അത്ര തന്നെ, ചെറിയ കുട്ടിയാണ് പഠിപ്പിക്കുന്നത്. ഓരോ കൊടി കാണിച്ച് ഇത് ഏത് രാജ്യത്തിൻ്റെ കൊടിയാണെന്നുള്ളത് പഠിപ്പിക്കലാണ്. ഞാൻ ചോദിച്ചു, ഓ ഇയാൾ വളരെ ബുദ്ധിമാനാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ്റെ മറുപടി, അങ്ങനെ ബുദ്ധിയൊന്നുമില്ല സാറേ, രാപ്പകലിരുന്ന് പഠിപ്പിച്ചത് കൊണ്ടാണ് അവനത് പഠിച്ചത്. അപ്പൊ രാപ്പകലിരുന്ന് രാജ്യങ്ങളുടെ തലസ്ഥാനം, രാജ്യങ്ങളുടെ കൊടിയുടെ നിറമൊക്കെ പഠിക്കാൻ രാപ്പകലിരിക്കാൻ അച്ഛന് സൗകര്യമുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഒരു ദിവസം, അല്ലെങ്കിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് പറഞ്ഞു കൊടുത്തു എന്ന് വിചാരിക്കാം. പിതൃധർമ്മം അനുഷ്ഠിച്ചു എന്ന് വിചാരിക്കാം. കഥകളായിട്ടോ ചെറിയ ചെറിയ അനുഭവങ്ങളായിട്ടോ ചെറിയ ചെറിയ ഉപദേശങ്ങൾ ആയിട്ടോ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ, ധാരാളം യാഥാർത്ഥ്യങ്ങളുണ്ട് ജീവിതത്തിൽ. സുഖമുണ്ട്, ദുഃഖമുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്, ചിരിയുണ്ട്, കരച്ചിലുണ്ട്, വരവുണ്ട്, പോക്കുണ്ട്, ജയമുണ്ട്, പരാജയമുണ്ട്, വിമർശിക്കുന്നവരുണ്ട്, അഭിനന്ദിക്കുന്നവരുണ്ട്, അവഹേളിക്കുന്നവരുണ്ട്, കളിയാക്കുന്നവരുണ്ട്, അതേ സമയത്ത് നല്ലത് പറയുന്നവരുണ്ട്, ശത്രുക്കളുണ്ട്, മിത്രങ്ങളുണ്ട്. ഇതെല്ലാമാണല്ലോ ജീവിത യാഥാർത്ഥ്യം. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ എത്ര നേരം വേണം? 5 മിനിറ്റോ 10 മിനിറ്റോ പോലെ, അല്ലെങ്കിൽ 15 മിനിറ്റില് ചെറിയ കാര്യങ്ങൾ കാഷ്വലി, വളരെ സീരിയസ് ആയിട്ട് പഠിപ്പിക്കലല്ല. കൊടിയുടെ നിറം നോക്കിയിട്ട് ലോകത്തിലെ രാജ്യങ്ങളുടെ കൊടിയുടെ നിറമൊക്കെ പഠിപ്പിക്കാമെങ്കിൽ അതിന് വേണ്ടതിൻ്റെ 1000-ൽ 1 അംശം സ്ട്രെയിൻ ഇല്ലല്ലോ കാഷ്വലി കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത സത്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ അച്ഛൻ അച്ഛൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നു എന്ന് വിചാരിക്കാം, പിതാവ് പിതാവിൻ്റെ ധർമ്മം അനുഷ്ഠിക്കാം. മക്കൾക്ക് തിന്നാനുള്ളതും ബാക്കിയുള്ളതും എല്ലാം കൊണ്ടു കൊടുക്കുമ്പോഴും വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന വിധത്തിൽ ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ കൊണ്ടു കൊടുക്കുന്നത് മീൻസാണ്, എൻ്റെ അല്ല എന്നുള്ളതൊന്ന് ആക്കി നോക്കാം. എന്ത് ഭംഗിയായിട്ടാണ് നമ്മുടെ വീട്ടിനകത്ത് നന്മയുണ്ടാവുക. അമ്മ അമ്മയുടെ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ, അച്ഛൻ അച്ഛൻ്റെ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ മക്കൾക്ക് സ്വാഭാവികമായിട്ടും ആദ്യം വലിയ വിരസതയൊക്കെ തോന്നുമെങ്കിലും പിന്നെ പിന്നെ അവർക്ക് അതിൽ നല്ല രീതിയിലുള്ള അനുഭവം ഉണ്ടാവും. സ്വൽപ്പമപ്യസ്യ, മക്കള് മകൻ പുത്രധർമ്മം പഠിക്കുന്നു, മകള് പുത്രീധർമ്മം പഠിക്കുന്നു. പഠിക്കുന്നു എന്താ കാരണം? പഠിപ്പിക്കുന്നത് കൊണ്ട് പഠിക്കുന്നു, ഇല്ലെങ്കിൽ അവരിത് പഠിക്കില്ല. അടുത്ത കാലത്ത് ഒരു വിദ്യ ഒരു ഒരു കുട്ടിയുടെ അച്ഛൻ പറയുന്ന കേട്ടു, പത്രമാധ്യമങ്ങൾ എന്നെ സഹായിച്ചില്ല, പലതും ലോകം അറിഞ്ഞതും അറിയുന്നതും സോഷ്യൽ മീഡിയയിലൂടെയാണ്, ഇനി എൻ്റെ മകളെക്കുറിച്ച് എന്ത് സംഭവിക്കും എന്നുള്ളത് സുപ്രീം കോടതി എന്ത് വിധി പറയുന്നു അതനുസരിച്ച് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വിടുകയാണ് എന്നാണ് പറഞ്ഞത്. ഇനി സുപ്രീം കോടതിയുടെ തീരുമാനത്തിന് ഞാൻ വിടുകയാണ്. കാര്യം എന്തുമാവട്ടെ, കേസ് എന്തുമാവട്ടെ, വസ്തുത എന്തുമാവട്ടെ, വിഷയം എന്തുമാവട്ടെ, അതായത് എൻ്റെ മകളെക്കുറിച്ച് ഇനി തീരുമാനമെടുക്കുന്നത് ഞാനല്ല, എൻ്റെ ഭാര്യയല്ല, സുപ്രീം കോടതി എടുക്കേണ്ടി വരുന്നു. ഈ തീരുമാനം
അച്ഛൻ അച്ഛൻ്റെ ധർമ്മവും അമ്മ അമ്മയുടെ ധർമ്മവും നേരത്തെ മുതൽക്ക് കുറേശ്ശെ ഒന്ന് ജീവിതത്തിൽ പകർത്തിയിരുന്നു എങ്കിൽ ഞാൻ വീണ്ടും ഭഗവത്ഗീതയിലെ വരി പറയാം. ന ക്രമനാശ അസ്ഥി പ്രത്യവായോ ന വിദ്യതേ സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോഭയാ. അമ്മ അമ്മയുടെ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ, അച്ഛൻ അച്ഛൻ്റെ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ, മകൻ മകൾ അവരുടെ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ അത് ആണല്ലോ പ്രതീക്ഷിക്കുന്നത്, അതാണല്ലോ ജീവിതത്തിൻ്റെ ഓർഡർ, അതാണല്ലോ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ന ക്രമനാശ അസ്ഥി പ്രത്യവായോ ന വിദ്യത, നെഗറ്റീവുകൾ ഒന്നും ഉണ്ടാവാനും സാധ്യതയില്ല. അപ്പൊ പിന്നെ പോസിറ്റീവ് അല്ലേ ഉണ്ടാവുള്ളൂ. സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോഭയ. ഓരോ അമ്മയോടും ഞാൻ പറയുന്നു, പ്രത്യേകിച്ച് വിദേശത്തുള്ള അമ്മയോട് ഓരോ അമ്മയോടും പറയുന്നു, നിങ്ങളുടെ ധർമ്മം അനുഷ്ഠിക്കാം. ഒന്നുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം, സെപ്പറേറ്റ് ആയിട്ട് പറയാൻ ആഗ്രഹിച്ചതാണ്. നിങ്ങളുടെ മകള് നിങ്ങളുടെ മകൻ നിങ്ങളുടെ കൂടെ അല്ല പഠിക്കുന്നത് ജോലി ചെയ്യുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് വേറെ സ്ഥലത്തേക്ക് പഠിക്കാൻ പോകേണ്ടി വരും, ജോലിക്ക് പോകേണ്ടി വരും. അങ്ങനെ പോകുമ്പോൾ മക്കളിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ അറിയുക. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവർ പ്രായപൂർത്തിയായവരാണ്, തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ജന്മം നൽകി വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയ്ക്കും ഒരു ദൗത്യവും കൂടിയുണ്ട്. അവരെ പഠിപ്പിക്കുന്നതും അവർക്ക് ജോലി മേടിച്ചു കൊടുക്കുന്നതും എല്ലാം ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള മുലപ്പാൽ കൊടുത്ത് വളർത്തിയ അമ്മ അമ്മയുടെ കൂടി ധർമ്മമാണ്, അച്ഛൻ്റെ കൂടി ധർമ്മമാണത്. അതുകൊണ്ട് നിങ്ങളുടെ മക്കള് തൊട്ടടുത്തുള്ള കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയില്ല, അതുകൊണ്ട് കാസർഗോഡേക്ക് അയച്ചു, കോഴിക്കോടേക്ക് അയച്ചു, കോയമ്പത്തൂരിലേക്കും തിരുനെൽവേലിയിലേക്കും മധുരയിലേക്കും അയക്കുമ്പോൾ ടെലിഫോണിലൂടെ അവർ പറയുന്നത് മാത്രം ശരിയാണെന്ന് ധരിക്കല്ലേ, അല്ലാത്തതും ശരിയായിട്ടുള്ളത് അറിയേണ്ടത് കുറേയുണ്ട്. അതല്ലെങ്കിൽ അങ്ങനെ സ്ഥലത്തേക്ക് അയക്കേണ്ടെന്ന് കൂടി തീരുമാനിക്കുക. നിങ്ങൾക്ക് കണ്ടെത്താവുന്ന സ്ഥലത്ത്, നിങ്ങൾക്ക് വിളിച്ചാൽ വിളി കേൾക്കാവുന്ന സ്ഥലത്തുള്ള പഠനം മതിയല്ലോ. ഏത് വിഷയം മോശമായിട്ടുള്ളത്? എല്ലാവരും ഡോക്ടറായാൽ ശരിയാവോ? രോഗികളും കൂടി വേണ്ടേ? എല്ലാവരും എഞ്ചിനീയറായാലേ ജീവിതം ആവുള്ളൂ എന്നുണ്ടോ? എല്ലാവരും ഡോക്ടറായാലേ ജീവിതം ആവുള്ളൂ എന്നൊന്നുമില്ലല്ലോ. മെഡിസിൻ പഠിക്കുന്നവർക്ക് സൗകര്യമുണ്ടെങ്കിൽ അതിന് പഠിക്കുക, എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്ക് സൗകര്യമുണ്ടെങ്കിൽ അതിന് പഠിക്കുക, ലോ പഠിക്കേണ്ടവർക്ക് സൗകര്യം ഏതാണോ അത് പഠിക്കുക. BA BSc സബ്ജക്റ്റുകൾക്ക് ഇന്ന് ഭയങ്കര ക്രേസി ആയിപ്പോ, അതൊക്കെ അടുത്തടുത്തുള്ള കോളേജുകളിലുണ്ടല്ലോ. അപ്പൊ പിന്നെ അതും കൂടി ഒന്ന് നോക്കിയാൽ പോരെ? എന്റെ മകനെ എന്റെ മകളെ ഏറ്റവും കുടിമൂത്ത് വാഴുന്ന ഒരു ഡോക്ടർ ആക്കിയാൽ മാത്രമേ ജീവിതം ആവുള്ളൂ എന്നൊന്നുമില്ല. അല്ലാത്തതും ധാരാളമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്തുള്ള കോളേജുകളിലും അടുത്തുള്ള സ്ഥാപനങ്ങളിലും നമുക്ക് വിളിച്ചാൽ വെളിപ്പുറത്തുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ സങ്കുചിത മനോഭാവമാണെന്ന് നിങ്ങളിൽ ചിലർക്ക് തോന്നിയേക്കാം, തോന്നാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്, തീർച്ചയായിട്ടും തോന്നിക്കോട്ടെ. പക്ഷേ ആ മക്കള് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല, ജീവിതത്തിൽ എന്നത്തേക്കുമായി പോയി. പക്ഷെ മരിച്ചതിന് തുല്യം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മാതാപിതാക്കൾക്കൊരു ഭാരമായിട്ട് സമൂഹത്തിൻ്റെ മുമ്പിലൊരു വേദനയായിട്ടും ജീവിക്കേണ്ടി വരുന്നത്, വേദന ഉണ്ടെങ്കിലുള്ള കാര്യമേ പറഞ്ഞുള്ളൂ, വേദന ഇല്ലെങ്കിലൊന്നും പ്രശ്നമല്ല. ഞാൻ വീണ്ടും ഭഗവത്ഗീതയിലെ വരി പറയുന്നു, സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാൻ. ധാർമ്മികമായിട്ട് ജീവിക്കുക കുറച്ചെങ്കിലും നിങ്ങൾക്ക് സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.